ഇപ്പൊ നമ്മളുള്ളത് നരിക്കോട്ടിഞ്ചാലിൽ പെറ്റ്സ് ഫാമിലാണ് ഉള്ളത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു പിന്നെ കുതിര കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഡെലിവറി ആയ ഒരു കുതിരയെയും അതിന്റെ കുട്ടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു കുതിരയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ആ ഒരു ഷോപ്പിൽ തന്നെ ആ ഒരു പെറ്റ്സ് ഫാമിൽ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് നമുക്ക് തീർച്ചയായും അതിൻ്റെ ഇവിടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ, ബാക്കി പെറ്റ്സുകൾ, സെയിൽ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലൊക്കെ ഇതുപോലൊരു പെറ്റ് ഷോപ്പ് അത്രയും വലിയ രീതിയിൽ എല്ലാ സംഗതികളും കുതിര അതുപോലെ പിന്നെ മുൻപ് ഒട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എല്ലാ സംഗതികളും ഒരുക്കിയിട്ട് ഇവിടെ വലിയ രീതിയിലാണ് ഈ ഒരു പെറ്റ്സ് ഫാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്രയും വലിയ രീതിയിൽ വേറെ എവിടെയും ചെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ അത്രയും വലിയ രീതിയിൽ ഒരുക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഞാൻ നേരിട്ട് തന്നെ പോയിട്ട് നമ്മളെ കുതിര കരയുന്നുണ്ട്, എന്തോ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നത്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു കരയുന്നത് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരിട്ട് പിന്നെ കാണിച്ച് തന്നിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു കുതിര ശരിക്ക് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫീമെയിലിന് നമ്മൾ പിന്നെ നേരത്തെ പിന്നെ കാണിച്ചു തന്ന കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്ന ആ ഒരു ഡെലിവറി ആയ കുതിര ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇത് എന്തൊക്കെയോ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇണയാവുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിരിക്കും മിക്കവാറും. അപ്പോൾ അതിനെ ഒന്ന് കാണിച്ചു തരുന്നു. ആ ഒരു കുതിര നമ്മൾ ഇവരിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്താണ് ഈ ഒരു പിന്നെ ബാഹുബലി എന്ന് പറഞ്ഞ മെയിൽ കുതിര എന്തൊക്കെയോ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഷോപ്പിൻ്റെ അകത്തേക്ക് തന്നെ നേരിട്ട് കയറാം. അതിൻ്റെ സൈഡിലായിട്ട് വലത്തെ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഗൂസ്, പിന്നെ താറാവ്, അതുപോലെ ഫ്ലൈയിങ് ഡക്ക്, നമ്മുടെ അരയൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഗൂസ് എന്ന് പറയുന്നത് അതൊക്കെ അങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മളുടെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട്. അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ എന്താ പറയണ്ടത്, താറാവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിലവിൽ എപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യം തന്നെ ഇതാ നല്ല അടിപൊളി ഫാൻസി കോയി. ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ ഈ ഇടത്ത് സൈഡിലായിട്ട് ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ നല്ല പൊമേറിയം പട്ടിക്കുട്ടികൾ, ഇതൊക്കെ സെയിലിനായിട്ടുള്ളതാണ് ഇവിടെ. നല്ല അടിപൊളി കാഴ്ചക്കൊക്കെ എന്താ പറയണ്ടേ, നല്ല അടിപൊളി കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല നാല് പൊമേറിയൻ പിന്നെ പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് പിന്നെ നല്ല ഫാൻസി കോഴികളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഏതോ അമേരിക്കൻ ബാൻഡോ അതല്ലേ കൊച്ചിൻ ബാൻഡോ അങ്ങനെ ഏതോ ഒരു ബ്രീഡാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയുന്നില്ല. അപ്പോൾ അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രതിമ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഫിഞ്ചസുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഞ്ചസ് ഇവിടെ ഇപ്പോൾ ഒരു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ രീതിയിലെല്ലാം ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫിഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ജോഡി ഒരു ജോഡി മുയലുകളുണ്ട്. അതും കഴിഞ്ഞ് ഈ ഒരു ഇടത് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ളായിട്ട് പ്രാവുകൾ. എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ സംഗതികളും ഒരുപാട് പെറ്റ്സ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട്. നമ്മളൊക്കെ ഈ ഒരു അടുത്ത പ്രദേശത്തൊന്നും ഇത്രയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല നല്ല പ്രാവുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബ്രീഡിംഗ് പെയറ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇവരെ നമ്പറ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, മീനാണെങ്കിൽ മീൻ, പ്രാവ്, പക്ഷികൾ, മറ്റ്
പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓണറുകൾക്ക് ഓണർ ആയിട്ടുള്ള സന്തോഷ് സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു അക്വേറിയത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിന് മുകളിലായിട്ടാണ് അവർ ഈ ഒരു പിന്നെ അവാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല വലിയൊരു, ഇതിൻ്റെ ഒന്നും പേര് ശരിക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ടൊന്നും പറയാത്തത്. നല്ല നല്ല വലുപ്പമുള്ളൊരു മീനാണിത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് നമ്മൾ പിന്നെ കുറ്റ്യാടിയിൽ നിന്ന് വടകരക്ക് പോകുമ്പോൾ നരിക്കോട്ടും ചാല അങ്ങാടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ പിന്നെ നരിക്കോടിഞ്ചാൽ അങ്ങാടി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലത്ത് സൈഡിലായിട്ട് സൂര്യ പെറ്റ്സ് ഫാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരാനുള്ള റൂട്ട് അറിയണമെങ്കിൽ ഒന്നുമില്ല, ഇവിടെ കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്ത് നരിക്കോടിഞ്ചാൽ ടൗൺ കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അത്രയും പിന്നെ സെറ്റപ്പിൽ പുറത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇടത് ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്താ പറയണ്ടേ, ഈ ക്യാറ്റിൻ്റെയും അതുപോലെ ഫിഷിൻ്റെയും മറ്റുള്ള എല്ലാ പെറ്റ്സുകളുടെയും കാര്യങ്ങളൊക്കെ, ഫുഡ് കാര്യങ്ങളൊക്കെ, അതിനുള്ള മരുന്നുകൾ, മിനറൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ക്യാറ്റിന് വേണ്ട പിന്നെ ഫിഷ് ഓയിലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തട്ടിൽ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിഷിൻ്റെ ഫുഡുകൾ, അതുപോലെ അക്വേറിയത്തിലിടുന്ന പലതരം കല്ലുകൾ, പിന്നെ നമ്മളുടെ ഈ ഒരു ഫൈറ്ററിനൊക്കെ പിന്നെ ഉള്ള ഫുഡുകൾ, പിന്നെ അതുപോലെ ഡോഗിന് മറ്റ് പിന്നെ നമ്മളുടെ ക്യാറ്റിന് വേണ്ട പ്രോട്ടീന് കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ട സംഗതികളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിലത്ത് ഇവിടെ ഇങ്ങനെ പിന്നെ ചാക്കിൽ റീറ്റെയിലായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്വേറിയത്തിൽ ഫിൽട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു തട്ടുകളിൽ നിലവിലുള്ളത്. പിന്നെ അതുപോലെ അക്വേറിയം, അക്വേറിയത്തിൻ്റെ മുകളിലുള്ള അതിന് മേൽപ്പുര കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പെട്ടെന്ന് വന്ന് എടുക്കുന്നതായതുകൊണ്ട് ഇതൊന്നും അറേഞ്ച് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ക്യാറ്റിൻ്റെ ലിറ്റർ സാൻഡ് കാര്യങ്ങൾ എല്ലാം എല്ലാ സംഗതികളും ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഷോപ്പിൽ കിട്ടാനുള്ള പരമാവധി സംഗതികളൊക്കെ അവർ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെൽഫിൽ അത്യാവശ്യം ഡെക്കറേഷൻ കാര്യങ്ങൾ, അതുപോലെ ഫിഷിൻ്റെ ഫുഡ്, മറ്റുള്ള സംഗതികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചുമരിലായിട്ട്, ഈ നമ്മളുടെ അകത്തുള്ള ചുമരിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. അപ്പോൾ നല്ല, ഇതിൻ്റെ പേരെന്താ? ജിമ്മി എന്ന് വിളിക്കല 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 എടാ വന്ന്. നമുക്ക് നായിനെ പണ്ടേ പേടിയുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തായിട്ട് നല്ല സൈസിലുള്ള ജിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള നായി. നല്ല അനുസരണമുള്ള നായാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയാൻ പാടത്ത് തന്നെ ഇരുന്നിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ബേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇനി നമുക്ക് പിന്നെ ഇവർ ക്യാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആ മുൻഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അക്വേറിയം കാര്യങ്ങളൊക്കെ, ഇത് ഈ അക്വേറിയം കാര്യങ്ങളൊക്കെ ഇവർ നമ്മളുടെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ ചെടിച്ചട്ടികൾ, പിന്നെ നമ്മൾ നേരത്തെ ഹാങ്കിങ് ചെയ്യാൻ പറ്റിയ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ, അതൊക്കെ നിലവിൽ ഒരുപാട് ഐറ്റംസുകൾ, ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് മോഡൽസുകൾ, ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം പിന്നെ നമ്മളുടെ പിന്നെ ഈ ഒരു പിന്നെ നമ്മളെ പച്ചക്കറി വിത്തുകളും അതിനു വേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട് ഫിഷ് അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൽ മൊത്തമായിട്ട് പലതരത്തിലുള്ള ഫിഷുകൾ, ഗപ്പീസ് ഉണ്ട്, പലതരത്തിലുള്ള ഗപ്പീസ് ഉണ്ട്, പ്യുർ ബ്രീഡ് ഗപ്പീസ് ഉണ്ട്, അതുപോലെ ഗോൾഡൻ ഫിഷ്, മറ്റുള്ള മീനുകൾ, പിന്നെ എനിക്ക് പലതും പേരറിഞ്ഞുകൂടെ, ഏഞ്ചൽ ഫിഷ്, ഗോൾഡ് ഫിഷ് തുടങ്ങിയ പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ നട്ടർ എന്ന് പറയുന്ന പിരാന എന്ന് പറയുന്ന ഒരു മീനിൻ്റെ മാറ്റം വരുത്തിയിട്ടുള്ള നട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതുപോലെ അടിയിൽ നല്ലൊരു അടിപൊളി പപ്പീസ് ഉണ്ട്, പപ്പി ഉണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൈഡിലും പുള്ളായിട്ട് മീൻ കാര്യങ്ങളൊക്കെ അക്വേറിയം കാര്യങ്ങളൊക്കെയാണ് ഇവർ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള ക്യാറ്റ്, ഈ ഒരു ക്യാറ്റ് ഇവരിവിടെ ഒരുപാട് ക്യാറ്റുകളുണ്ട്. അപ്പോൾ അത് ഷോപ്പിലായതുകൊണ്ടായിരിക്കും കുറച്ച് വൃത്തിയോടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പിന്നെ ശ്രദ്ധിക്കാതെ കൊണ്ട് കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ക്യാറ്റ് ഉണ്ട്, അത് കുറച്ച് വൃത്തിയോടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ നട്ടർ മീൻ, നല്ല വലുപ്പത്തിലും കാര്യങ്ങളുള്ള നട്ടറും അതുപോലെ ഒരു ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഇതാണ് ക്യാറ്റ് ഫിഷ്, നട്ടറ്, കുറേ നട്ടറുകൾ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതെല്ലാം ഇവിടെ സെയിലിന് നിലവിലുള്ളതാണ്. അപ്പോൾ ഇനി താഴെയായിട്ട് നമ്മളൊരു നല്ലൊരു അടിപൊളി ക്യാറ്റുണ്ട്. ഇതാ ഈ പേരെന്നാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്, നല്ല നല്ല ഇണക്കമുള്ള പൂച്ചക്കുട്ടിയാ. എന്തായാലും കാരണം വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തൊടുന്ന സമയത്തൊന്നും. ഇനി ഇപ്പുറത്തെ സൈഡിൽ കുറേ ഭരണികൾ കാര്യങ്ങൾ, അങ്ങനത്തെ ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഡെക്കറേഷന് വേണ്ട പിന്നെ ഭരണികൾ കാര്യങ്ങളൊക്കെ, ഡെക്കറേഷനും അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ട ഭരണികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാറ്റ് ഫിഷ് ഓടിക്കളിക്കുന്നുണ്ട് ഇപ്പോൾ. നല്ല ഓഫറിൽ ഭരണികള് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഏഞ്ചൽ ഫിഷിൻ്റെ ഒക്കെ വലിയ, എനിക്ക് തോന്നുന്നു ബ്രീഡിംഗ് പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ ഗോൾഡ് ഫിഷ്, പിന്നെ പലതരത്തിലുള്ള മീനുകളും പലതരത്തിലുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ് നല്ലോണം ഇല്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ അത്ര വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാവില്ല. അതുപോലെ ക്യാറ്റ് ഫിഷിൻ്റെ ചെറുത് പിന്നെ ഇവിടെ ഉണ്ട് കുറേ എണ്ണം. ഇത് അങ്ങനെ നമ്മൾ സാധാരണ സൈലൻ്റ് ആയിട്ട് ഉണ്ടാവുക, നമ്മളെന്തെങ്കിലും ഒരു അനക്കം തട്ടുമ്പോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാറ്റ് ഫിഷ് ഇവിടുന്ന് എണീക്കുക ഓടുകയും ചെയ്യുന്നത്. പലതരത്തിലുള്ള മീനുകൾ അക്യൂരത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ ഇപ്പോൾ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് മോട്ടറും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്തത്. അപ്പോൾ എന്നാലും അധികം ഓവർ മീനൊന്നും ഒരു അക്യൂരത്തിലൊന്നും ഇട്ടിട്ടില്ല. ഒരുപാട് അക്യൂരത്തിൽ കുറച്ച് കുറച്ച് മീനുകളായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇവർ വളർത്തുന്ന കാരണം അതുകൊണ്ട് തന്നെ വലിയൊരു എയറിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നു തോന്നുന്നില്ല. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഇതാ, ഫസ്റ്റ് തന്നെ ഒരാൾ നമ്മളെ നോക്കുന്ന ഇതാ. ഹലോ, എന്താ ആള് കുറച്ചൊരു ഇതാന്ന് തോന്നുന്നു, അല്ലെ കളിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കറണ്ട് പോയി, പിന്നെ ഇൻവെർട്ടർ മറ്റോ ഓണാക്കിയതെന്ന് തോന്നുന്നു, അതും പോയി. ഈ ഒരു വെളിച്ചത്തിൽ ഞാൻ ജസ്റ്റ് ബാക്കിയും കൂടെ എടുത്തിട്ട് എന്തായാലും അവസാനിപ്പിക്കാം. അതിൻ്റെ അടിയിലെ തട്ടിൽ ഒരു റഷ്യൻ ബ്ലൂ കളർ, നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റഷ്യൻ ബ്ലൂവിലുള്ള ഒരു നല്ലൊരു അടിപൊളി ക്യാറ്റുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗോൾഡൻ, എല്ലാം പേർഷ്യൻ ക്യാറ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഇപ്പം നിലവിൽ ഇവിടെ കറണ്ട് പോയിട്ടാണ്, ഇൻവെർട്ടർ ഓണാക്കി എന്തോന്ന് അതും പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഉള്ള വെളിച്ചത്തിൽ ഞാൻ ഫോണിൻ്റെ പിന്നെ ക്യാമറയുടെ ഫ്ലാഷ് ഓണാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു റഷ്യൻ ബ്ലൂ കളറിലുള്ള നല്ലൊരു ക്യാറ്റാണ്. ആൾ നല്ല ഉറക്കിലാണ്. അതിൻ്റെ താഴോട്ട് വന്നതിൽ പിന്നെ ഒരു ഗോൾഡ് കളറിലുള്ള എല്ലാം പേർഷ്യൻ ക്യാറ്റാണ്. ഇതിനെല്ലാം ചെറിയ ഹെയർ ചെറുതായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് നല്ല അടിപൊളി, നല്ല എന്താ പറയണ്ടേ, നല്ല ഹെയറിൽ നല്ലൊരു ടാബി കളറിൽ, ഒരു സിൽവർ ടാബി കളറിലുള്ള നല്ല അടിപൊളി ഒരു ക്യാറ്റ്. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് ഈ ഒരു പിന്നെ നരിക്കോട്ടിഞ്ചാലുള്ള പെറ്റ്സ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെറ്റ് ഷോപ്പിന്ന് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇവിടെ ഒരുപാട് സംഗതികൾ നിലവിൽ ഷോർട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ടും പോയി, പിന്നെ ഇവർ ഇൻവെർട്ടർ ഓണാക്കി, അതും പോയി. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നും എനിക്ക് നിങ്ങൾ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല.
അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് പോയത് കൊണ്ട് ഉള്ളിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി മറ്റൊരിക്കലും നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ, സാധാരണ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെ എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ ഒരുപാട് പെറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ പിന്നെ അതിനുള്ള മറയും കാര്യങ്ങളൊക്കെ കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മഴയും കാര്യങ്ങളും ഇവിടെ അധികം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഇവർക്ക് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് മഴ വരുന്നത് കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ അധികം നിലവിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് ചെയ്യാതിരുന്നത്. അതുപോലെ ഇനി എല്ലാ പെറ്റ്സുകളും ഇനി വരുന്നുണ്ട് എന്നൊക്കെ അവർ അറിയിച്ചു. ഈ ഒരു ഷോപ്പിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നും അതുപോലെ ഈ ഒരു പെറ്റ്സിനൊക്കെ വാങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഇതാ കോഴിക്കോട് അല്ല കുറ്റിയാടിയിൽ നിന്ന് പിന്നെ വടകരക്ക് പോകുന്ന റൂട്ടിൽ നരിക്കൂട്ടിഞ്ചാല് ടൗണ്, അവിടെയാണ് നരിക്കൂട്ടിഞ്ചാല് ടൗണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൗണ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അതായത് വലത് സൈഡിൽ സൂര്യ പെറ്റ്സ് എന്ന് വലിയ ബോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതാ ഇതുപോലെ പിന്നെ ഒരു കുതിര നമ്മളുടെ, എനിക്ക് തോന്നുന്നു ഏകദേശം സമയത്തും ഈ ഒരു കുതിര ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഇവിടെ ഈ ഒരു പോസ്റ്റിനോട് കാര്യങ്ങൾ എപ്പോൾ ഇവിടെ കെട്ടിയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു ഷോപ്പ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിലവിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് പറയുന്നത് കൊണ്ടായതുകൊണ്ടും അതുപോലെ സെപ്പറേറ്റ് മൈക്കില്ലാത്തതുകൊണ്ടും റോഡിലുള്ള വാഹനങ്ങളുടെയും കാര്യങ്ങളൊക്കെ സൗണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ ഷോപ്പുകളുമായിട്ട് നമുക്ക് വീഡിയോയിൽ തീർച്ചയായിട്ടും വരാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും.